ഉപേക്ഷിച്ചു പോകാനുള്ള ആഗ്രഹം വിശുദ്ധിയിലും ആജ്ഞയിലും സഹസ്രാരത്തിലുമാണ്. ഊർജ്ജങ്ങൾ വിശുദ്ധിയിലേക്ക് നീങ്ങിയാൽ നിങ്ങൾക്ക് വളരെയേറെ ശക്തനായി മാറാം. ഊർജ്ജം സഹസ്രാരത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ പരമാനന്ദത്തിലാകും. ആജ്ഞയെ മൂന്നാം കണ്ണെന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഊർജ്ജങ്ങൾ ആജ്ഞയെ സ്പർശിക്കുമ്പോൾ ദിഷണയുടെ തലത്തിൽ നിങ്ങൾ ആത്മജ്ഞാനിയാകുന്നു. മൂന്നാം കണ്ണ് വിസ്തൃതമായൊരു ഊർജ്ജ രൂപമായി സ്ഥാപിച്ചിരിക്കുന്നു. നമസ്കാരം സദ്ഗുരു, ഞാൻ 10 വർഷം മുൻപ് ധ്യാന പരിശീലനം ആരംഭിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ മൂന്നാം കണ്ണ് കാണാൻ കഴിഞ്ഞു. ഇത് യാഥാർത്ഥ്യമാണോ അതോ എൻ്റെ മതിഭ്രമമാണോ? ഇപ്പോൾ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മൾ സാധാരണ മൂന്നാം കണ്ണെന്ന് പറയുന്നത് ഇതുപോലെയുള്ള മറ്റൊരു കണ്ണല്ല. ശരിക്കും അങ്ങനെയല്ല. അത് ശരിക്കും നിങ്ങൾക്കറിയാമോ, ഇവിടെ ഈ പ്രാണിക് സംവിധാനത്തിൽ നമ്മൾ 72,000 നാഡികളെക്കുറിച്ച് സംസാരിച്ചു. ഈ 72,000 നാഡികൾക്ക് ശരീരത്തിൽ 114 പ്രധാനപ്പെട്ട ജംഗ്ഷൻ പോയിന്റുകൾ ഉണ്ട്. അതിങ്ങനെയാണ്, ഈ കെട്ടിടത്തിൽ ഇലക്ട്രിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നില്ലേ, അതിലിങ്ങനെയുള്ള ജംഗ്ഷൻ പോയിന്റുകളുണ്ടാവും. പ്രധാനപ്പെട്ട കണക്ഷൻ അവിടെ സംഗമിക്കും. അതുപോലെ ഇവിടെ 114 ജംഗ്ഷൻ പോയിന്റുകൾ ശരീരത്തിലുണ്ട്. സാധാരണ നമ്മൾ ഇവയെ വിളിക്കുന്ന പേരാണ് ചക്രങ്ങൾ. ചക്രങ്ങൾ എന്നാൽ ശരിക്കും ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് വീലെന്നാണ്. അവയുടെ രൂപം ഒരിക്കലും വൃത്താകൃതിയിലോ ചക്രമോ അല്ല, അവയെപ്പോഴും ത്രികോണാകൃതിയിലാണ്. നാഡികളെപ്പോഴും കൂടിച്ചേരുന്നത് ത്രികോണാകൃതിയിലാണ്. ഈ മുഴുവൻ യോഗ സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ 114 എണ്ണങ്ങളിൽ 7 എണ്ണം വളരെ പ്രധാനപ്പെട്ട ജംഗ്ഷൻ പോയിൻ്റായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇവയാണ് എല്ലാവരും സാധാരണയായി സംസാരിക്കുന്ന ആ 7 ചക്രങ്ങൾ. അവ ശരീരത്തിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവ ഇങ്ങനെയാണ്: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. മൂലാധാരം എന്നാൽ അടിത്തറ എന്നർത്ഥം. ഇതൊരു കേന്ദ്രമാണ്. ശാരീരികമായോ ശരീരശാസ്ത്രപരമായോ ഇത് നിങ്ങളുടെ മലദ്വാരത്തിനും ജനനേന്ദ്രിയത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈദ്യശാസ്ത്രപരമായി ഇതിനെ പെരിനിയം എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജങ്ങൾ മൂലാധാരത്തിൽ പ്രബലമാണെങ്കിൽ ഭക്ഷണവും ഉറക്കവും നിങ്ങളുടെ ജീവിതത്തിലെ 2 പ്രധാനപ്പെട്ട ഗുണങ്ങളായിരിക്കും. അവ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും, ഭക്ഷണവും ഉറക്കവും. നിങ്ങളുടെ ഊർജ്ജങ്ങൾ സ്വാധിഷ്ഠാനത്തിൽ പ്രബലമാണെങ്കിൽ ഇത് നിങ്ങളുടെ ജനനേന്ദ്രിയത്തിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിങ്ങളൊരു സുഖ അന്വേഷിയായിരിക്കും. സുഖം എന്നതുകൊണ്ട് ലൈംഗികതയും അതുപോലെയുള്ള കാര്യങ്ങളും മാത്രം അർത്ഥമാക്കുന്നില്ല, നിങ്ങൾ ലോകത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതാണ് പ്രബലമായിരിക്കുന്നത്. അങ്ങനെ ഒരു സുഖാന്വേഷി വെറും ഭക്ഷണത്തിനും ഉറക്കത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളേക്കാൾ കുറച്ചുകൂടി തീവ്രമായി ജീവിക്കുന്നു. ശരിയല്ലേ? അതിനാൽ ഇവ ജീവിതത്തിലെ തീവ്രതയുടെ വ്യത്യസ്ത തലങ്ങൾ മാത്രമാണ്. തീവ്രത കൂടുന്തോറും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവ് ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നു. നിങ്ങളുടെ ഊർജ്ജങ്ങൾ മണിപൂരകത്തിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ മണിപൂരകത്തിൽ കൂടുതൽ പ്രബലമാകുകയോ ചെയ്താൽ നിങ്ങൾ ലോകത്തിലൊരു പ്രവർത്തകനാണ്. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ്സുകാരനായിരിക്കാം, ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ധാരാളം പ്രവർത്തനം ആവശ്യമുള്ള മറ്റെന്തെങ്കിലും മേഖലയിലായിരിക്കാം. നിങ്ങളൊരു പ്രവർത്തകനാണ്. ഊർജ്ജങ്ങൾ അനാഹതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് സൃഷ്ടിപരമായ കേന്ദ്രമാണ്. നിങ്ങളൊരു സർഗാത്മക വ്യക്തിയാകുന്നു. നിങ്ങൾക്കൊരു കലാകാരനാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞത് കലാപരമായ പ്രവണതകൾ ഉണ്ടാകാം. നിങ്ങൾ ഹോളിവുഡിൽ വിജയിച്ചിട്ടില്ലെങ്കിലും അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും സൃഷ്ടിക്കണം. കേവലം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും അങ്ങനെ പുറത്തുള്ള സുഖങ്ങളെ തേടി പോകാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നും. നിങ്ങൾക്ക് സൃഷ്ടിപരമായ പ്രവണതകളുണ്ട്. ഒരു കലാകാരനെ എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ചെറുതും വ്യത്യസ്തവും ആയിരിക്കാം. പക്ഷേ അവർ ജീവിതത്തെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ തീവ്രമായി അനുഭവിക്കുന്നു. ഒരു ബിസിനസ്സുകാരനെ അപേക്ഷിച്ച് നോക്കിയാൽ അല്ലേ, ഇത് വ്യത്യസ്തമായ തീവ്രതയുടെ ഒരു തലമാണ്. അനാഹത എന്ന വാക്കിന്റെ അർത്ഥം ആഘാതമേൽക്കാത്തത്.
നിങ്ങളുടെ എല്ലാ അതിജീവന പ്രവണതകളും താഴത്തെ മൂന്ന് ചക്രങ്ങളിലാണ്. ആത്മരക്ഷ മണിപൂരകയിലും സ്വാധിഷ്ഠാനയിലും മൂലാധാരയിലുമാണ്. എല്ലാം ഉപേക്ഷിച്ച് എല്ലാത്തിനും അപ്പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം വിശുദ്ധിയിലും ആജ്ഞയിലും സഹസ്രാരയിലുമാണ്. അനാഹത കൂടിച്ചേരുന്ന സ്ഥലമാണ്. അതിനാൽ അനാഹതയുടെ പ്രതീകം രണ്ട് ത്രികോണങ്ങൾ കൂടിച്ചേരുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡേവിഡിൻ്റെ നക്ഷത്രം എല്ലാം അനാഹതയിൽ നിന്നാണ് വരുന്നത്. അതാണ് അനാഹതയുടെ പ്രതീകം. മുകളിലേക്കും താഴേക്കും നീങ്ങുന്ന രണ്ട് ത്രികോണങ്ങളുടെ കൂടിച്ചേരൽ. കാരണം അവ ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്ത മാനങ്ങളാണ്. ഒന്ന് ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് ഇതിനെല്ലാം അപ്പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹമായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ തലയിലും ഹൃദയത്തിലും അതീതമായതിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ആത്മരക്ഷയ്ക്കായി ആഗ്രഹങ്ങളുണ്ട്. അതിനാൽ ഊർജങ്ങൾ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു ശക്തി കേന്ദ്രമാണ്. നിങ്ങൾക്ക് അതിശക്തരായ വ്യക്തികളാകാം, വളരെ ശക്തരായ വ്യക്തികൾ. ഞാൻ ശക്തി എന്ന് പറയുമ്പോൾ അത് അനിവാര്യമായും ശാരീരികമോ സാമ്പത്തികമോ ആയിരിക്കണമെന്നില്ല. ആളുകൾക്ക് അനേകം വിധത്തിൽ ശക്തരാകാം. അവർ നിൽക്കുന്ന രീതി തന്നെ ചില ആളുകൾ ശക്തരാണ്, ചില ആളുകൾ അല്ല. അതെ, നിങ്ങൾ ഒരു പ്രവർത്തനവും ചെയ്യേണ്ടതില്ല. ഇവിടെ 10 പേരെ നിർത്തുക. അവരവിടെ നിൽക്കുന്ന രീതിയിൽ തന്നെ ചിലർ ശക്തരാണ്, ചിലർ അത്ര ശക്തരല്ല എന്ന് കാണാം. അങ്ങനെയല്ലേ? അതവരെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, അവരുടെ പ്രകൃതം തന്നെ. അവർക്കതിനുവേണ്ടി പ്രത്യേകം പോസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. സ്വപ്രകൃതയാ തന്നെ അവർ ശക്തരാണ്. നിങ്ങളുടെ ഊർജങ്ങൾ ആജ്ഞയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയുടെ തലത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നു. നിങ്ങൾ കാര്യങ്ങളെ വ്യക്തമായി കാണുന്നു. നിങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നു. നിങ്ങളെല്ലാം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സമാധാനത്തിലാകുന്നു. അതിനാൽ ആജ്ഞയെ മൂന്നാം കണ്ണെന്ന് വിളിക്കുന്നു. കാരണം നിങ്ങൾ കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നു. ഈ രണ്ട് കണ്ണുകൾ വളരെ പരിമിതമാണ്. അവ നിങ്ങളെ കാര്യങ്ങളെ നിങ്ങളുടെ അതിജീവനത്തിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം കാണാൻ പ്രേരിപ്പിക്കുന്നു. അവ നിങ്ങളെ എല്ലാം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ ഊർജ്ജങ്ങൾ ആജ്ഞയിലെത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നു, എല്ലാം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ. ഇപ്പോൾ അതുകൊണ്ടാണ് അതിനെ മൂന്നാമത്തെ കണ്ണെന്ന് വിളിക്കുന്നത്. സഹസ്രാരം ഏഴാമത്തെ ചക്രമാണ്. അത് ശരീരത്തിനകത്തല്ല, ശരീരത്തിന് പുറത്താണ്. പലരുടെയും കാര്യത്തിൽ ഇത് ഉറങ്ങുന്ന അവസ്ഥയിലാണ്. അത് സജീവമല്ല. ചില സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അതിനെ ഒരു പ്രത്യേക രീതിയിൽ സജീവമാക്കുമ്പോൾ, അല്ലെങ്കിൽ തീവ്രമായ ജീവിതശൈലി കാരണം അത് സജീവമാക്കാം. ഊർജങ്ങൾ സഹസ്രാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വിശദീകരിക്കാനാകാത്ത യുക്തിസഹമല്ലാത്ത ആനന്ദത്തിലേക്കെത്തും. വെറുതെ നിങ്ങൾ ഭ്രാന്തമായി ആനന്ദത്തിലാകുന്നു. നിങ്ങൾ ഭാവസ്പന്ദനയിലെത്തുമ്പോൾ നിങ്ങൾ കാണും യാതൊരു കാരണവുമില്ലാതെ നിങ്ങൾ ആനന്ദത്തിൽ ഒഴുകുന്നത്. നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പുറത്തു നിന്നുള്ള യാതൊരു കാരണവുമില്ല. നിങ്ങൾ വെറുതെ ആനന്ദത്തിലാണ്. അത് നിങ്ങളുടെ ഊർജങ്ങൾ സഹസ്രാരത്തിൽ സ്പർശിക്കുന്നത് കൊണ്ടാണ്. മൂലാധാരത്തിൽ നിന്ന് ആജ്ഞയിലേക്ക് അവിടെ എത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അവിടെ എത്താൻ ഒരുപാട് രീതികളും മാർഗങ്ങളുമുണ്ട്. ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് ഒരു പാതയുമില്ല. നിങ്ങൾ ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ പാതയില്ലാത്തതിനാൽ, അതുകൊണ്ട് പലരും പ്രചരിപ്പിക്കാൻ തുടങ്ങി സമാധാനമാണ് ഏറ്റവും ഉയർന്ന കാര്യമെന്ന്. കാരണം അവർ അവിടെ കുടുങ്ങിപ്പോയി. അതിനാൽ ആജ്ഞയിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പാതയുമില്ല. ഇതാണ് പാരമ്പര്യങ്ങളിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെയധികം ഊന്നി പറയുന്നത്. കാരണം നിങ്ങൾക്ക് എടുത്ത് ചാടേണ്ടി വരും. ഇവിടെ ഒരു ഇരുണ്ട ഗർത്തമുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കതിലേക്ക് എടുത്തു ചാടണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പൂർണ്ണമായും ഭ്രാന്തനായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അസാധാരണമായ ധൈര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ വളരെയധികം വിശ്വസിക്കണം. അതായത് അയാൾ ചാടാൻ പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങൾ ചാടും. അല്ലാത്ത പക്ഷം അതിനൊരു സാധ്യതയില്ല, അല്ലേ? ആ സാധ്യത പലരുടെയും കാര്യത്തിൽ ഇല്ലാത്തതിനാൽ അതാണ് അവർ നിഗമനം ചെയ്തത് സമാധാനമാണ് ഏറ്റവും ഉയർന്ന കാര്യമെന്ന്. കാരണം അവർ അവിടെ കുടുങ്ങിപ്പോയി. അവർ മുകളിലേക്ക് പോകാൻ തയ്യാറായില്ല. ഒരു കണ്ണിൻ്റെ രൂപം കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ചില നിശ്ചിത സമ്പ്രദായങ്ങൾ, ചില അഭ്യാസ സമ്പ്രദായങ്ങൾ അതിനെക്കുറിച്ചൊരു മുഴുവൻ ചിത്രം സൃഷ്ടിക്കുന്നു. ഈ ചിത്രങ്ങൾ കേവലം കടലാസിൽ വരച്ചതല്ല, അവ അതിൻ്റെ രൂപങ്ങൾ സ്ഥാപിച്ചു. ഇതൊരു പ്രത്യേക ശാസ്ത്രമാണ്. ഇന്ത്യയിൽ ഇതിനെ പ്രതിഷ്ഠാപനത്തിൻ്റെ ശാസ്ത്രമെന്ന് വിളിക്കുന്നു. യോഗ പാരമ്പര്യത്തിൽ
ഈ പ്രതിഷ്ഠാപനത്തിന്റെ ശാസ്ത്രത്തെ വലിയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രൂപവും നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാം, എന്നിട്ട് അതിനെ യാഥാർത്ഥ്യമാക്കാം. ഇപ്പോൾ എനിക്കൊരു ഭീകര ഡ്രാഗണിൻ്റെ ഊർജത്തെ ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഡ്രാഗണിന് വേണ്ടി ഒരു ക്ഷേത്രം സ്ഥാപിക്കും. നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ഡ്രാഗണിൻ്റെ ഊർജത്തിന് അനുഭവമുണ്ടാകും. കാരണം ഡ്രാഗണിൻ്റെ ഊർജത്തിൻ്റെ രൂപം അവിടെ സജീവമാണ്, അത് യഥാർത്ഥമാണ്. ഈ പ്രതിഷ്ഠാപനത്തിൻ്റെ ശാസ്ത്രം അത്രയും ശക്തമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രൂപവും നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാം. ഊർജത്തെ ആ രൂപം ആവാഹിച്ചു വയ്ക്കാൻ അതിനെ പ്രാപ്തമാക്കാം. അതിനാൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ദേവതകൾ സൃഷ്ടിക്കപ്പെട്ടു. അവർ ആഗ്രഹിച്ച ഏത് രൂപവും അവർ സൃഷ്ടിച്ചു. അതുപോലെ സാധനയുടെ ആവശ്യത്തിനായി ആളുകൾ വ്യത്യസ്ത ചിത്രങ്ങൾ സൃഷ്ടിച്ചു ആളുകൾക്ക് അത് ഉപയോഗിക്കാനായി. അതിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെയല്ല, അത് പല പാരമ്പര്യങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാം കണ്ണ് വിശദമായ രീതിയിൽ ഊർജത്തിന് ഒരു രൂപമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും അതിനെ സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങളത് കാണാൻ തുടങ്ങും. ബട്ട് ദീസ് ആർ ടു ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് യോഗ. ദർ ഇസ് സംതിങ് കോൾഡ് റൈറ്റ് ഹാൻഡ് യോഗ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് യോഗ. ഇൻ ദ റൈറ്റ് ഹാൻഡ് യോഗ ദർ ഇസ് നോ ഇമേജറി. ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് അതാണ്, ചിത്രങ്ങളില്ല. നമ്മൾ ഒരുതരം സങ്കല്പവും ഉപയോഗിക്കുന്നില്ല. കാരണം നിങ്ങൾ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെപ്പോഴും ഒരാൾ ശ്രദ്ധിക്കാനുണ്ടാവണം. ഏതാണ് എന്താണെന്ന് കൃത്യമായ ധാരണയുള്ള ഒരാൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഈ ചിത്രങ്ങളെല്ലാം എടുത്തു മാറ്റാൻ കഴിവുള്ള ഒരാൾ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് യാഥാർത്ഥ്യവും സങ്കല്പവും തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ എളുപ്പത്തിൽ സാങ്കല്പികമായ അവസ്ഥയിലേക്ക് പോകും, വളരെ എളുപ്പത്തിൽ. അതിനാൽ ഇവിടെ നമ്മൾ ചിത്രങ്ങളില്ലാത്ത പ്രജ്ഞയുടെ പാത ഉപയോഗിക്കുന്നു. ഒരു സങ്കല്പവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്കായി നിങ്ങളെ തന്നെ ഉപയോഗിക്കാം. അത് അത്ര വർണ്ണാഭമായിരിക്കില്ലെങ്കിലും അത് കൂടുതൽ സ്ഥിരതയുള്ളതാണ്. നിങ്ങൾക്ക് പിഴയ്ക്കില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പടി മുന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു പടി പിന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങൾക്കറിയാൻ കഴിയില്ല, പക്ഷേ അത് വളരെ വർണ്ണാഭമായിരിക്കും, വളരെ ഉത്സാഹജനകമായിരിക്കും. നമ്മളത് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരുപാട് ആളുകളുമായല്ല. അത്തരം കാര്യങ്ങൾ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകളുള്ള സംഘങ്ങളിലല്ല. കാരണം ആളുകൾ എളുപ്പത്തിൽ സങ്കല്പങ്ങളിലേക്ക് പോകും.